പ്രൈസ് ദി ലോർഡ്. 2022 അവസാനത്തിലും 2023 തുടങ്ങാൻ പോകുന്നതിൻ്റെ അടുത്തും എത്തി നിൽക്കുകയാണ് നാം. കഴിഞ്ഞ വർഷം കർത്താവ് നമുക്ക് നൽകി ആയിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നുള്ള സമയമാണ്. അതുപോലെ തന്നെ വരും വർഷത്തിൽ കർത്താവ് നമുക്ക് ചെയ്യാൻ പോകുന്ന എല്ലാ നന്മകളെയും ഓർത്ത് കർത്താവിനെ മഹത്വം കരയേറ്റാനുള്ള ഒരു സമയം കൂടിയാണ്. നമ്മുടെ ഈശ്വരീയ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം നമുക്ക് നോക്കാം. 1 പത്രോസ് 1:16 വാക്യത്തിലെ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് പറയുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ ഇത് പഴയ നിയമത്തിൽ നിന്ന് എടുത്ത ഒരു ഉദ്ധരണിയാണ്. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും ഇത് ഈ ഭാഗം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നാം കാണുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ വേറെപ്പെട്ട ജീവിതം നയിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലാണ് നാം അത് വായിക്കുന്നത്. വേറെപ്പെട്ട ജീവിതം എപ്രകാരമാണ് നയിക്കേണ്ടത്, നയിക്കുന്നത് എന്നെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വേർപ്പെട്ട ജീവിതം നയിക്കാൻ ക്രിസ്തീയ വിശ്വാസിക്ക് എന്തുകൊണ്ടാണ് പ്രചോദനം ലഭിക്കുന്നത്? ക്രിസ്തീയ വിശ്വാസിയുടെ പ്രകൃതിയിൽ വന്ന ഒരു വ്യത്യാസമാണ്, ഒരു മാറ്റമാണ് അവനെ വേർപ്പെട്ട ജീവിതം നയിക്കാൻ സഹായിക്കുന്നത്. പലരും പറയും വിശുദ്ധ ജീവിതം നയിച്ചാൽ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയാകുമെന്ന്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയായതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുന്നത്. വീണ്ടും ജനിക്കപ്പെട്ട വിശ്വാസിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുന്നത്. നാം നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. മുമ്പേ നാം ഇരുളിലായിരുന്നു, എന്നാൽ ഇപ്പോൾ നാം കർത്താവിൽ വെളിച്ചമാണ്. എഫേസ്യർ 5:8 അത് പറയുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം ആകും. എല്ലാ ക്രിസ്തീയ വിശ്വാസിയും വെളിച്ചത്തിൽ നടക്കേണ്ടവരാണ്. ക്രിസ്തീയ വിശ്വാസിക്ക് ക്രിസ്തുവിൽ താൻ ആരാണെന്നും ക്രിസ്തുവിൽ കൂടെ ലഭിച്ചിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും എന്താണെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ അത് വളരെ എളുപ്പമായിരിക്കും. ക്രിസ്തീയ വിശ്വാസി ലോകത്തിൻ്റെ വെളിച്ചമാകേണ്ടവരാണ്. ഇരുൾ വ്യാപിച്ചു കിടക്കുന്ന ഈ ലോകത്തിൽ ലോകർക്ക് ഒരു വെളിച്ചമായിട്ടിരിക്കാൻ നമുക്ക് കർത്താവിൻ്റെ കൃപ ധാരാളമായിട്ട് ലഭിക്കാനിടയാകട്ടെ. നമ്മുടെ വിശുദ്ധ ജീവിതം മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായിട്ട് ശോഭിക്കാനിടയാകട്ടെ. 2023 നമ്മുടെ തീരുമാനം അതായിരിക്കട്ടെ. നാം ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കും. പ്രൈസ് ദി ലോർഡ്.